സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. ഇന്ന് 7 ജില്ലകളിൽ റെഡ് അലേർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചു. കോട്ടയത്ത് ഇടവിട്ട് ശക്തമായ മഴ തുടരുകയാണ്. വൈക്കത്ത് വേമ്പനാട്ടു കായലിൽ കാണാതായ രണ്ട് മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. തീക്കോയി മർമല അരുവിക്ക് സമീപം ഇന്നലെ രാത്രി ഉരുൾപൊട്ടി. കനത്ത മഴയിൽ കണ്ണൂർ പേരാവൂരിൽ നിരവധി വീടുകൾ തകർന്നു. നെടുമ്പുറം ചാലിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ട് പേർക്കായി തിരച്ചിൽ തുടരുകയാണ്. തൃശൂർ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ തുടരുന്നു. ചാലക്കുടി പുഴയുടെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്നാണ് നിർദ്ദേശം. ഇന്നലെ ചാവക്കാട് മുനിക്കക്കടവിൽ കാണാതായ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടി തെരച്ചിൽ തുടരുന്നു. ഇടുക്കി കുണ്ടള ഡാമിന്റെ 5 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതം രാവിലെ 10 മണിക്ക് ഉയർത്തും. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം. കട്ടപ്പന, കുക്കയാർ എന്നിവിടങ്ങളിലായി 4 ദുരിതാശ്വാസ ക്യാമ്പുകൾ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. കണ്ണൂരിൽ നിന്ന് സജോ ദേവസിയും കോട്ടയം പാലായിൽ നിന്ന് ശ്രീകാന്തും കോട്ടയം കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് മനീഷ് മഹിപാലും തൃശൂരിൽ നിന്ന് സുർജിത് അയ്യപ്പത്തും ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനും വലിയ തുറയിൽ നിന്ന് ഷഫീദ് റാവുത്തറുമുണ്ട്. മഴയുടെ വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്ന് ആദ്യം സജോയിലേക്കാണ്. സജോ, കണ്ണൂരിലെ ഇപ്പോഴത്തെ ഒരു മഴ സാഹചര്യം എങ്ങനെയാണ്? എന്തെങ്കിലും ഒരു ശമനമുണ്ടോ? അതിരം ശക്തമായ മഴ ഏതായാലും ഇപ്പോഴില്ല. പക്ഷേ പേരാവൂരിനെ സംബന്ധിച്ച് പേരാവൂരിന്റെ വിവിധ മലയോര മേഖലകൾ, അതായത് വയനാടുമായി അതിർത്ത് പങ്കിടുന്ന പ്രദേശം മുതൽ താഴേക്കുള്ള പേരാവൂരിന്റെ വിവിധ ഇടങ്ങളിൽ വലിയ തോതിലുള്ള നാശനഷ്ടമാണ് ഈ കനത്ത മഴയ്ക്ക് പിന്നാലെ ഉരുൾപൊട്ടൽ സൃഷ്ടിച്ചത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് വയനാട് പാതയിലാണ്, അതായത് കൂത്തുപറമ്പ് വയനാട് നെടുമ്പോയിൽ ചുരം പാതയിലാണ്. ഇവിടെ വനത്തിനകത്താണ് ഉരുൾപൊട്ടിയത്. ഉരുൾപൊട്ടി ഇറങ്ങിയ ഒരു ഭാഗത്താണ് ഞാൻ നിൽക്കുന്നത്. വലിയ തോതിൽ വനത്തിനകത്തു നിന്ന് ഉരുൾ പൊട്ടി താഴേക്ക് ഇറങ്ങിയതാണ്. ഇതാണ് ഒരു പ്രധാനപ്പെട്ട, കഴിഞ്ഞ ദിവസം വലിയ ദുരിതം പേരാവൂർ നെടുമ്പുറഞ്ചാൽ പൂളക്കുറ്റി ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വലിയ ദുരിതം ഇന്നലെ രാത്രി ഉണ്ടാക്കിയത് ഈ ഇവിടെ നിന്ന് ഉരുൾപൊട്ടി, അതായത് വനത്തിനകത്തുനിന്ന് ഒരുപാട് ദൂരം അകത്തേക്ക് ഉരുൾ പൊട്ടിയിരിക്കുകയാണ്. അതിനുശേഷമാണ് താഴേക്ക് ഇറങ്ങിയത്. നേരെ എതിർഭാഗത്ത് കാണുന്നത് അവിടെ ഒരു വീടുണ്ടായിരുന്നു, അവിടെ ആൾതാമസം ഉണ്ടായിരുന്ന ഒരു വീടുണ്ടായിരുന്നു. ആ വീടിന് മുകളിൽ കൂടിയാണ് ഉരുൾ പൊട്ടി ഒലിച്ചിറങ്ങിയിരിക്കുന്നത്. താഴേക്ക് ഇവിടെ നിന്നാണ് വലിയ തോതിലുള്ള മണ്ണും കല്ലും മരങ്ങളും ഒക്കെയായി താഴേക്ക് ഒലിച്ചിറങ്ങി പിന്നീട് അങ്ങോട്ടേക്ക് താഴേക്ക് വലിയ ദുരിതം വിതച്ചത്. നിരവധി വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ ഒക്കെ തകർന്നിട്ടുണ്ട്. രണ്ടുപേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ വീണ്ടും പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഏറ്റവും മുകൾ ഭാഗമാണ്. ഇവിടെ ഈ നേരെ എതിർഭാഗത്തേക്ക് ഒരിക്കൽ കൂടി പോയാൽ ഈ ഉരുൾ പൊട്ടി ഇറങ്ങിയിരിക്കുന്നത് പ്രധാനപ്പെട്ട രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാതയാണ് നെടുമ്പോയിൽ ചുരം റോഡാണ്. ആ ഒരു ഭാഗം, ആ ഈ ഉരുൾ പൊട്ടി ഇറങ്ങിയ ഭാഗത്ത് റോഡ് പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ് എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അതും ആളുകളിലേക്ക് നമ്മൾ പങ്കുവയ്ക്കുന്ന ഒരു കാര്യമാണ്. പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുന്നു. ഇവിടെ മണ്ണും കല്ലും നിറഞ്ഞു റോഡ് പൂർണ്ണമായും തകർന്നിരിക്കുന്നു. അവിടെ നിന്ന് ഏതെങ്കിലും തരത്തിൽ റോഡിൽ ഗതാഗതം പുനഃസ്ഥാപിക്കുക വളരെ വേഗത്തിൽ ഏതായാലും സാധ്യമാവുകയില്ല, അത്ര എളുപ്പത്തിൽ അവിടെ സാധ്യമാവുകയില്ല. എന്ന് മാത്രമല്ല, നമുക്ക് ഈ ഇതിൻ്റെ ഒരു ഭീകര അവസ്ഥ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം. മുകളിൽ നിന്ന് കുറേയധികം അകത്തേക്ക്, അതാണ് ഇന്നലെ കാര്യമായ മുന്നറിയിപ്പുകൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ അതിശക്തമായ അതിതീവ്രമായൊരു മഴ കാര്യമായി ലഭിച്ചിരുന്നില്ല. ഉച്ചയ്ക്ക് ഏതാണ്ട് 3 മണിക്ക് ശേഷമാണ് മഴ ശക്തമായി ആരംഭിച്ചത്. അപ്പോഴും ഒരു ഇത്ര വലിയൊരു ദുരന്തം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ വനത്തിൽ വലിയ തോതിൽ മഴയുണ്ടായിരുന്നു. വനത്തിൽ നിന്നാണ് ഇത്ര വലിയ തോതിൽ ഉരുൾപൊട്ടി താഴേക്ക് ഇറങ്ങിയിരിക്കുന്നത്. നെടുമ്പുറഞ്ചാൽ ഉൾപ്പെടുന്ന മേഖലയാണ് ഏറ്റവും കൂടുതൽ നാശനഷ്ടം വിതച്ചത്. ഞാൻ ഇപ്പോൾ നിൽക്കുന്നതിൻ്റെ നേരെ താഴ്ഭാഗത്ത് ഇതെല്ലാം കൃഷിഭൂമിയാണ്. അതിന് താഴേക്കുള്ള വീടുകൾ, നിരവധി വീടുകളുണ്ട്. ഇവിടെ ഈ ഇപ്പോൾ വലിയ തോട് പോലെ വെള്ളം ഒഴുകിപ്പോകുന്നത്, ഒരു നേരത്തെ അവിടെ ഒരു വീടുണ്ടായിരുന്നു, ആ വീടിൻ്റെ മുകളിൽ കൂടിയാണ് ഈ വെള്ളം ഒഴുകിപ്പോകുന്നത്. സമാനമായ രീതിയിൽ ഏറ്റവും കൂടുതൽ ദുരിതം ഉണ്ടായിട്ടുള്ളത് പൂളക്കുറ്റി നെടുമ്പുറഞ്ചാൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളാണ്. ആ ഇടങ്ങളിലൊക്കെ ഏതാണ്ട് രണ്ട് പുഴകൾ ഇപ്പോഴും കരകവിഞ്ഞൊഴുകുന്ന സാഹചര്യമുണ്ട്. അത് തെറ്റുവഴി മുതൽ തൊണ്ടി വരെയും ഇരുഭാഗങ്ങളിലും വീടുകളിൽ വെള്ളം കയറുന്ന സാഹചര്യം. ഒപ്പം ഇവിടുന്ന് താഴേക്ക് മലവെള്ളപ്പാച്ചിലായി ഒലിച്ചെത്തിയ വെള്ളമാണ് താഴെ പ്രദേശങ്ങളിലുള്ള നിരവധി വീടുകളിലും മറ്റും, അതുപോലെ തന്നെ കടകളിലും താഴേക്ക് നെടുമ്പോയിൽ വരെ, നെടുമ്പോയിൽ പക്ഷേ നഗരങ്ങൾ ഉൾപ്പെടുന്ന സ്ഥലത്തും തൊണ്ടിയിലൊക്കെ ടൗണിൽ നിന്ന് ഏറ്റവും താഴെ ഭാഗത്തുനിന്ന് വെള്ളം ഇപ്പോൾ വലിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം പുലർച്ചയോടുകൂടി മഴയ്ക്കൊരു ശമനമുണ്ട്. ഈ സമയത്തും ഇവിടെ കാര്യമായ മഴയില്ല. രാത്രിയോടുകൂടി, രാത്രിയും പുലർച്ചെ വരെയൊക്കെ മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മഴയുടെ ശക്തി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഈ കാണാതായ ആളുകളെ കണ്ടെത്തേണ്ട രണ്ടുപേരെ സംബന്ധിച്ച് ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. അക്കാര്യത്തിൽ കുറേ കൂടി വ്യക്തത വരാനുണ്ട് എന്ന് പോലീസ് പറയുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകർ രാത്രിയും തിരച്ചിൽ നടത്തിയിരുന്നതിലും പുലർച്ചയോടുകൂടി കൂടുതൽ സേവനം, NDRF അടക്കമുള്ള സേവനം ഇവിടെ ഏതായാലും ഉറപ്പാക്കിയിട്ടുണ്ട്. പക്ഷേ വലിയ നാശനഷ്ടം എന്നത് തന്നെയാണ്. കാരണം വീടുകൾക്ക്, കൃഷിസ്ഥലം കാര്യമായി തന്നെ വീടുകൾ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ ഉണ്ടായിരുന്നത് ഒരു വീടാണ്. ഇതിന് താഴേക്കും
വീടുകളുണ്ടായിരുന്നു. അങ്ങോട്ടേക്കും സമാനമായ ദുരിതം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് നാട്ടുകാർ പറയുന്നത്. ഇത് ഏറ്റവും മുകൾ ഭാഗത്ത് ഈ ഉരുള് പൊട്ടി വന്ന ഭാഗം, ഇതിൻ്റെ ഒരു തുടക്ക ഭാഗത്തേക്ക് നമ്മൾ എത്തിയതാണ്. എന്താണ് അതിൻ്റെ ഒരു ഭീകരാവസ്ഥ യഥാർത്ഥത്തിൽ ഇവിടുന്ന് തന്നെ വ്യക്തമാണ്. നേരെ ഈ റോഡിന് മുകൾ ഭാഗത്ത് വനമാണ്, താഴേക്കുള്ളത് കൃഷിഭൂമിയാണ്. വനത്തിൽ നിന്ന് ഉരുൾ പൊട്ടി കൃഷിഭൂമിയിലൂടെ ജനവാസ മേഖലയിലൂടെയും താഴേക്ക് ഒലിച്ചിറങ്ങുന്ന സാഹചര്യമാണ്. ഇത് ഏറ്റവും വലിയ ഉരുൾ പൊട്ടിയ ഒരു സ്ഥലമാണ്. ഇത് കൂടാതെ വനത്തിനകത്ത് വിവിധ ഇടങ്ങളിൽ ഉരുൾപൊട്ടി പൂളക്കുറ്റി നെടുമ്പുറഞ്ചാൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയാണ് ചെയ്തത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിലും സമാനതകളില്ലാത്തൊരു ദുരിതം. സമീപകാലത്ത് ഇവിടെയും ഇത്തരത്തിലുള്ള ഒരു ഉരുൾപൊട്ടലോ അത്തരം സാഹചര്യമോ ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും ഒരു അതിതീവ്ര മഴ ഉണ്ടായിരുന്നുമില്ല. വൈകുന്നേരത്തിന് ശേഷം മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവിടെ മഴ തുടങ്ങിയത്. പക്ഷേ വനത്തിൽ സാഹചര്യം വ്യത്യസ്തമായിരുന്നു. അതാണ് വളരെ അപ്രതീക്ഷിതമായ ഒരു ദുരന്തമായിരുന്നു. ആളുകൾ ഏതെങ്കിലും തരത്തിൽ ഒരു മുന്നറിയിപ്പോ ജാഗ്രതാ മുന്നറിയിപ്പോ ഒന്നും കാര്യമായി ഈ മേഖലയിൽ ഉണ്ടായിരുന്നില്ല. വളരെ അപ്രതീക്ഷിതമായാണ് ഇത്ര വലിയ തോതിൽ ഭീതിതമാം വിധം വനത്തിൽ നിന്ന് ഉരുൾപൊട്ടി താഴേക്ക് പതിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും വലിയ ദുരിതം തന്നെ ഈ മേഖലയിലുള്ള ആളുകൾ അനുഭവിക്കുകയാണ്. ഏതായാലും കൂടുതൽ രക്ഷാപ്രവർത്തനവും ഒപ്പം ആളുകളുടെ വീടുകൾ നഷ്ടപ്പെട്ട ആളുകളുണ്ട്. അത്തരത്തിൽ വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പ്രദേശങ്ങളിലേക്ക് കൂടുതൽ സേവനം എത്തിക്കേണ്ടതായിട്ടുണ്ട്. ഒപ്പം തുടർച്ചയായി ഇനിയിപ്പോൾ ഇവിടെ കൂടുതൽ ഉരുൾപൊട്ടാനുള്ള സാധ്യത ഏതായാലും മുന്നിൽ കാണുന്നുണ്ട്. അത്തരം ആളുകളെ, വീട് നഷ്ടപ്പെട്ട ആളുകളുണ്ട്, അവരെയൊക്കെ മറ്റിടങ്ങളിലേക്ക് വളരെ സുരക്ഷിതമായി മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട്. ഒപ്പം ഈ നേരെ കാണുന്ന മുകൾ ഭാഗത്ത് കാണുന്നത് മുഴുവൻ വനമാണ്. ആ ഭാഗങ്ങളിൽ നിന്നാണ് താഴേക്ക്, പിന്നീട് താഴേക്ക് കുത്തനെയുള്ള ഇറക്കമാണ്. ഈ ഇടങ്ങളിലേക്കാണ് വലിയ തോതിൽ ദുരിതം വിതയ്ക്കും വിധം. ഇതൊരു ഒരു സ്ഥലം മാത്രമാണ്. ഏറ്റവും വലിയ തോതിൽ നാശം വിതച്ച ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രഭവ കേന്ദ്രത്തിനടുത്താണ് നമ്മൾ നിൽക്കുന്നതെന്നാണ്. താഴേക്ക് നമുക്ക് കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് വൈകാതെ തന്നെ എത്താൻ കഴിയും. താഴേക്കൊക്കെ വലിയ തോതിൽ ദുരിതം വിതയ്ക്കുന്ന വിധത്തിലാണ്. അതായത് ഇവിടെയൊക്കെ ഒരു വീട് കാണാനില്ല, പൂർണ്ണമായും കാണാനില്ല. ആ ഭാഗത്ത് ഒരു വീടിൻ്റെ ഒരു സൈഡ് ഭിത്തി മാത്രം അവിടെ നിൽക്കുന്നുണ്ട്. അതിന് താഴേക്കൊക്കെ നിരവധി വീടുകളുണ്ട്. അവിടങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാൻ കഴിയും. സന്നദ്ധ പ്രവർത്തകരിലേക്ക്, അവിടെ സേവനത്തിനായി എത്തിയ സന്നദ്ധ പ്രവർത്തകരിലേക്കും വൈകാതെ നമുക്ക് പോകാൻ കഴിയും. അങ്ങനെ നിരവധി വീടുകൾ ഇവിടെ തകർന്നു. ഏതായാലും സമാനതകളില്ലാത്ത ഒരു ദുരന്തം, ഒരു ദുരിതം തന്നെയാണ് ഈ മേഖലയിൽ ഒറ്റ രാത്രി കൊണ്ട് മഴ വിതച്ചത് അല്ലെങ്കിൽ ഉരുൾപൊട്ടൽ വിതച്ചത്. മേഖലയിൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശത്ത് വൻ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള നടപടികൾ സജ്ജമായിക്കൊണ്ടിരിക്കുകയാണ്. വിശദാംശങ്ങൾ നൽകിയത് സജോയാണ്. കണ്ണൂർ കണ്ണവം ഉരുൾപൊട്ടലുണ്ടായ വനമേഖലയിൽ നിന്നും ഇനി ഷഫീദ് റാവത്തുണ്ട് വലിയതുറയിൽ നിന്നും. ഷഫീദ, പലയിടങ്ങളിലും ശക്തമായ മഴ തുടരുകയാണ് ഇപ്പോഴും. എങ്ങനെയാണ് വലിയതുറയിൽ, എങ്ങനെയാണ് സാഹചര്യം? അതിര, ഈ തിരുവനന്തപുരത്തിന്റെ തീരദേശം, പ്രത്യേകിച്ച് പൊഴിയൂർ മുതൽ അഞ്ചുതെങ്ങ് വരെയുള്ള തീരദേശ മേഖലയിൽ ശക്തമായ കടൽക്ഷോഭം അത് കഴിഞ്ഞ രണ്ട് ദിവസമായി തുടരുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് വലിയതുറയിലാണ്. ഇവിടെ ഈ ഭാഗത്ത് ഏതാണ്ട് ഒരു 1.5 കിലോമീറ്റർ ഭാഗത്ത് മാത്രം ഏതാണ്ട് 4 വീടുകൾ പൂർണ്ണമായും 3 വീടുകൾ ഭാഗികമായും തകർന്നൊരു സാഹചര്യമുണ്ട്. അത്തരത്തിൽ ശക്തമായ കടൽക്ഷോഭം തിരുവനന്തപുരത്തിന്റെ തീരദേശ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ച് പൊഴിയൂര്, വിഴിഞ്ഞം, അഞ്ചുതെങ്ങ്, ചിറയൻകീഴ്, മുതലപ്പൊഴി അടക്കമുള്ള ഭാഗങ്ങളിൽ കാര്യമായ കടൽക്ഷോഭം ഉണ്ടാകുന്നുണ്ട്. ഇത് ആളുകളെ കാര്യമായി ദുരിതത്തിലാക്കി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും വലിയ അടിയന്തര സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഏർപ്പെടുത്തി. പ്രത്യേകിച്ച് കോസ്റ്റൽ പോലീസിന്റെ സംവിധാനങ്ങൾ, തീരദേശത്തെ പോലീസിന് ഇതുമായി ബന്ധപ്പെട്ട അലേർട്ടുകൾ നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ഉച്ചയ്ക്കാണ് വിഴിഞ്ഞത്ത് ഈ മത്സ്യബന്ധന വള്ളം മറിഞ്ഞ് ഒരു മത്സ്യത്തൊഴിലാളി മരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. തമിഴ്നാട് സ്വദേശിയായിരുന്നു മരിച്ചത്. ശേഷം ആ തീരദേശ മേഖലകളിൽ പോലീസിന്റെ, കോസ്റ്റൽ പോലീസിന്റെയും അതേപോലെ തന്നെ സ്റ്റേഷൻ പോലീസിന്റെയും വലിയ നിരീക്ഷണമുണ്ട്. ഈ മത്സ്യത്തൊഴിലാളികളെ ഒരു കാരണവശാലും ഈ മത്സ്യബന്ധനത്തിന് വേണ്ടി കടലിലേക്ക് വിടുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഇവിടുത്തെ വലിയതുറയിലെ ഒരു തീരദേശവാസി ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുകയാണ്. ചേട്ടാ, ഈ കടൽക്ഷോഭം ഈ രാത്രിയൊക്കെ ഇതേപോലെ തന്നെ കാര്യമായി തുടരുകയായിരുന്നു? ഇതുപോലെ തന്നെ ഇന്നലെ മുതൽ ശക്തമായ കാറ്റും മഴയും ഭയങ്കരമായ കടൽക്ഷോഭം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇവിടെ പേടിച്ചു പേടിച്ചാണ് ജീവിക്കുന്നത്. ആ 7 വീട് തകർന്നിട്ടുണ്ട്. ഇന്നലത്തെ തിരമാലയിൽ 7 വീട് തകർന്നു പോയിട്ടുണ്ട്. ഇനിയിപ്പം ഞങ്ങൾക്ക് ഏതൊരു സഹായവും അവർ ഗവൺമെന്റ് തരുന്നില്ല. മാറ്റി താമസിക്കാൻ ഏതൊരു മാർഗവും അവർ ചെയ്യുന്നില്ല. ഇപ്പം ഗോഡൗണിലാണ് വീട് ഭവനം പോയവർ കയറി കിടക്കുന്നത്. ക്യാമ്പാണ്, വലിയതുറ ഗോഡൗണാണ്. ഞങ്ങൾ ഇപ്പം ഞങ്ങളുടെ സ്ഥലം ഈ എയർപോർട്ട് യൂസർ റോഡ് ഭാഗമാണ്. ഞങ്ങൾ താമസിക്കുന്ന ഭാഗങ്ങൾ ഇവിടെ എല്ലാം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഗവൺമെന്റ് ആണെങ്കിലും ഒറ്റ വകയെ അനങ്ങുന്നില്ല. കളറെ പോലെ തന്നെയാണ് അവൻ ഇരിക്കുന്നത്. പോലീസുകാർ വരും, വന്നിട്ട് അവർ പാട്ടിന് തന്നെ അവർ പോവുകയാണ്. അല്ല, ഒരു അന്വേഷണവും ഇല്ല ഇവിടെ ഈ ഏരിയയിലകത്ത്. വേറെ ഏതൊരു അന്വേഷണവും ഇല്ല. ശംഖുവം മുതൽ ഇവിടെ വലിയതുറ ഭാഗം വരെ എല്ലാം മൊത്തം
തകർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ആതിര ഇതുമായി ബന്ധപ്പെട്ടുള്ള ആശങ്ക ഇവർ വ്യക്തമാക്കുന്നത്. കാരണം ഈ ഇന്നലെ രാത്രി കാര്യമായ കടൽക്ഷോഭം ഈ മേഖലകളിൽ ഉണ്ടായിരുന്നു. ആദ്യ മൂന്ന് ബെൽറ്റിൽ താമസിക്കുന്ന ആളുകൾ അവർ ഭയങ്കരമായ ഭീതിയിലാണ് ഇന്നലെ രാത്രി കഴിഞ്ഞത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അപകടകരാവസ്ഥയിൽ സാഹചര്യമുള്ളത് അത് ഈ ശംഖുമുഖം വലിയതുറ മേഖലകളിലാണ്. അവിടെ ഈ അല്ലാത്ത ഈ സാധാരണ കാലാവസ്ഥയിൽ തന്നെ വലിയ തരത്തിലുള്ള കടൽക്ഷോഭം ഉണ്ടാകാറുണ്ട്. നമുക്കിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ആകാശത്തിന്റെ സാഹചര്യം കൃത്യമായി തന്നെ ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. കാരണം കറുത്തിരുണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് മഴയ്ക്കൊരു കുറച്ചെങ്കിലും ഒരു ശമനം ഉണ്ടായത്. തീരദേശത്തടക്കം കാര്യമായ മഴ തിരുവനന്തപുരത്ത് തുടരുകയാണ്. അതേസമയം തന്നെ മലയോര മേഖലയിലും സാഹചര്യം വ്യത്യസ്തമല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ച് ഈ വിധുര കല്ലാരടക്കമുള്ള തിരുവനന്തപുരത്തിന്റെ കിഴക്കൻ മലയോര മേഖലകളിൽ ഇന്നലെ രാത്രിയും ശക്തമായ മഴയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ വിധുര മേഖലകളിൽ ഈ ബോണക്കാട് ലേങ്ങിൽ നിന്നടക്കം ഏതാണ്ട് 29 പേരെ മാറ്റി അപകടാവസ്ഥയിലുള്ള 29 പേരെ മാറ്റി താമസിക്കുന്ന മാറ്റി പാർപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഈ ബോണക്കാട് അവിടുന്ന് ലയങ്ങളിൽ നിന്ന് മാറാത്ത ആളുകളെ അവരെ ബലം പ്രയോഗിച്ച് തന്നെ മാറ്റാനുള്ള സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഈ വാമനപുരം നദിയിലെ പ്രത്യേകിച്ച് ഈ സൂര്യകാന്തി അടക്കമുള്ള പാലങ്ങൾ ഏതാണ്ട് 3 പാലങ്ങൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യമുണ്ട്. കൂടാതെ ഈ ആദിവാസി മേഖലകളിലെ പല സെറ്റിൽമെന്റുകളും അത് ഈ ഒറ്റപ്പെട്ട സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട്. കാരണം പാലങ്ങൾ അപ്പാടെ വെള്ളത്തിൽ മുങ്ങിയതോടുകൂടി ആളുകൾ ഒരേ രീതിയിൽ അല്ലെങ്കിൽ നേരത്തെ അവർ പൊക്കോണ്ടിരുന്ന പാതയിൽ കൂടി അവിടേക്ക് എത്താൻ കഴിയാത്തൊരു സാഹചര്യം അടക്കം തിരുവനന്തപുരത്തിന്റെ മലയോര മേഖലയിലുണ്ട്. അത്തരത്തിൽ രൂക്ഷമായ അല്ലെങ്കിൽ അതിതീവ്രമായ മഴ അത് തലസ്ഥാന ജില്ലയിൽ തുടരുകയാണ്. നഗരമേഖലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഈ പലയിടത്തും വെള്ളക്കെട്ടടക്കമുള്ള കാര്യങ്ങൾ അത് ഈ നിർത്താതെ പെയ്യുന്ന മഴയിൽ പലയിടത്ത് വെള്ളക്കെട്ടടക്കമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ അത് രൂക്ഷമായി തുടങ്ങിയിട്ടില്ല. മുൻവർഷങ്ങളെ അപേക്ഷിച്ച് രൂക്ഷമായിട്ടില്ല എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ് ആതിര. ശരി, തിരുവനന്തപുരത്ത് ശക്തമായ മഴ തുടരുകയാണ്. വലിയതുറയിൽ ഇന്നലെ രാത്രി വലിയ കടൽക്ഷോഭമുണ്ടായ അവിടുത്തെ ജനങ്ങളൊരു ആശങ്കയാണ് ഷെഫീദ് റാവത്തൂർ ഇപ്പോൾ പങ്കുവച്ചത്. ഇനി ഇടുക്കിയിൽ നിന്ന് രാഹുൽ വിജയനുണ്ട്. രാഹുൽ, ഈ ഇടുക്കിയിലെ കുണ്ടൽ ഡാമിന്റെ ഷട്ടറുകൾ, 5 രാവിലെ 10 ഉയർത്തുമെന്ന് മനസ്സിലാക്കുന്നു. അവിടുത്തെ ഒരു രക്ഷാപ്രവർത്തനമൊക്കെ എങ്ങനെയാണ് പ്രവർത്തനങ്ങളൊക്കെ പുരോഗമിക്കുന്നത്? രാഹുലിലേക്ക് മടങ്ങിയെത്താം. ഇപ്പോൾ മനീഷ് മഹിപാലുണ്ട് കോട്ടയത്ത് നിന്നും. മനീഷ്, കോട്ടയത്തെ ഒരു മഴ സാഹചര്യം എങ്ങനെയാണ്? ഇപ്പോഴും ശക്തമായി മഴ തുടരുകയാണോ? കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ നിലവിൽ പുലർച്ചെ 4 വരെ തന്നെ വലിയ ശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. പക്ഷേ 4 ശേഷം മഴയ്ക്ക് ശമനമുണ്ട്. പക്ഷേ എന്നാലും ഇടവിട്ട സ്ഥലങ്ങളിൽ ശക്തമായിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. നിലവിൽ ഈ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം ഭാഗത്തൊക്കെ തന്നെ മഴ രാവിലെ തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഈരാറ്റുപേട്ട പാല ഭരണങ്ങാനം ഭാഗത്ത് ഇപ്പോഴും മഴയുണ്ട്. ഇന്നലെ രാത്രി 12 1:30 രണ്ട് സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടിയതായി ഫയർഫോഴ്സ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. അതായത് തീക്കോയ് മാറുമല ഭാഗത്തും അതുപോലെ തന്നെ അവിടെ നിന്നും 1.5 അകത്തോട്ട് മാറി മൂന്നില ഭാഗത്തും ഇന്നലെ രാത്രി 1:30 ശേഷം ഉരുൾ പൊട്ടിയതായിട്ട് ഫയർഫോഴ്സ് നിലവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെയുള്ള കുടുംബങ്ങളെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട്. നിലവിൽ 145 പേരെയാണ് കോട്ടയം ജില്ലയിൽ ആകെ വിവിധ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത്. 50 കുടുംബങ്ങളിലെ ആൾക്കാരെയാണ് 9 ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഈ കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ, അതായത് ഈ മുണ്ടക്കയം കഴിഞ്ഞ തവണ പ്രളയമുണ്ടായി വലിയ ദുരന്തമുണ്ടായ മേഖലയൊക്കെ തന്നെ കാഞ്ഞിരപ്പള്ളി താലൂക്കാണ്. മുണ്ടക്കയത്തെ ചപ്പാത്ത്, ഈ പ്ലാപ്പള്ളി, കാവാലി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ അവിടെ നിലവിൽ ഇന്നലെ രാത്രി വരെയും വലിയ അതിശക്തമായിട്ടുള്ള മഴയുണ്ടായിരുന്നു. പ്രത്യേകിച്ച് മുണ്ടക്കയത്ത് നിന്നും എരിമലേക്കുള്ള കോസ്വേ, ഈ മണിമലയാറിലെ ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് കോസ്വേയിൽ കൂടെയുള്ള ഗതാഗതം നിലച്ചിരുന്നു. പക്ഷേ രാത്രി തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട് ആ ഭാഗത്ത്. എന്നാലും ഈ മണിമലയാറ് ഒപ്പം തന്നെ മീനച്ചിലാറ്റിലൊക്കെ തന്നെ ജലനിരപ്പ് നിലവിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം കൂടിയത് ആ ഒരു ജലനിരപ്പിന് കുറവുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ പാല നഗരത്തിൽ പ്രത്യേകിച്ച് ഈ കൊട്ടാരമറ്റം ഭാഗത്ത് നിലവിൽ വലിയ രീതിയിൽ വെള്ളം ഈ നഗരത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഗതാഗതം പൂർണ്ണമായും പാല നഗരത്തിലൂടെ നിലവിൽ നടക്കില്ല. വെള്ളമൊക്കെ തന്നെ ഇറങ്ങിപ്പോകാൻ മണിക്കൂറുകളോളം എടുക്കും. നിലവിൽ ഈ ഭാഗത്തും മഴയ്ക്ക് നേരിയ ശമനമുണ്ടെങ്കിലും ഈ തീക്കോയി, തിടനാട് തുടങ്ങിയ മേഖലകളിൽ അതിശക്തമായിട്ടുള്ള മഴ പല ഭാഗങ്ങളിലും പെയ്യുന്നുണ്ട്. രാവിലെ മുതലാണ് മഴയ്ക്ക് ശമനമുണ്ടായിട്ടുള്ളതെങ്കിലും വരുന്ന മണിക്കൂറുകളിൽ ഇന്നും മഴയുണ്ടാകും. കാരണം 3-4 വരെയും അതിശക്തമായിട്ടുള്ള മഴ കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ ജാഗ്രതാ നിർദ്ദേശം ഈ മലയോര മേഖലയിലുണ്ട്. മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ രാവിലെ 10 മുണ്ടക്കയത്ത് വെച്ചൊരു അവലോകന യോഗമുണ്ട്. തദ്ദേശ സ്ഥാപനങ്ങളിലെ അധികാരികളും
ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളൊക്കെ തന്നെ പങ്കെടുക്കുന്ന യോഗമാണ്. കഴിഞ്ഞ തവണ പ്രളയമുണ്ടായ വലിയ ദുരന്തമുണ്ടായ കൂട്ടിക്കൽ നിന്നൊക്കെ തന്നെ കൂട്ടിക്കൽ പഞ്ചായത്തിലെ തന്നെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കേണ്ട കാര്യത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ യോഗത്തിൽ തീരുമാനമുണ്ടാവുക. എന്തായാലും നിലവിൽ കോട്ടയം ജില്ലയുടെ മലയോര മേഖലയിൽ ഇടവിട്ടുള്ള മഴ പെയ്യുന്നുണ്ട്. പല സ്ഥലങ്ങളിലും ഇന്നലെ രാത്രിയും ഉരുൾപൊട്ടിയ ഒരു സാഹചര്യവും ഉണ്ടായിരുന്നു. ആതിര, സംസ്ഥാനത്ത് അതിതീവ്ര മഴ തുടരുകയാണ്. ഇന്ന് 7 ജില്ലകളിൽ റെഡ് അലർട്ടും 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കോട്ടയത്തും മലയോര മേഖലകളിൽ ഇടവിട്ട് ശക്തമായി മഴ തുടരുകയാണ്. ഇന്നലെ ഉരുൾപൊട്ടൽ അടക്കമുള്ള സാഹചര്യമുണ്ടായിരുന്നു. വേമ്പനാട്ട് കായലിൽ കാണാതെ 2 മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തി. മലയോര മേഖലയിലുള്ളവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. രാഹുൽ വിജയനുണ്ടായി ഇടുക്കിയിൽ നിന്നും വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. രാഹുൽ, ഇടുക്കി കുണ്ടള ഡാമിന്റെ ഷട്ടറുകൾ 10 മണിക്ക് ഉയർത്തുമെന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ? രാവിലെ 10 മണിയോടെയാണ് കുണ്ടള ഡാമിന്റെ 5 ഷട്ടറുകൾ 50 സെന്റിമീറ്റർ വീതം ഉയർത്തി വെള്ളം പുറത്തേക്കൊഴുക്കുക. ഈ കുണ്ടള ഡാമിൽ നിന്നുള്ള വെള്ളം മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ് ഒഴുകിയെത്തുന്നത്. ഈ മാട്ടുപ്പെട്ടി ഡാമിന്റെയും കുണ്ടള ഡാമിന്റെയും ഇടഭാഗത്തായി അധികം ജനവാസ മേഖലയല്ല, അതുകൊണ്ട് തന്നെ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. എന്നാൽ തന്നെയും ഈ പ്രദേശത്ത് മറ്റ് കാര്യങ്ങൾ, മീൻ പിടിക്കാനോ അല്ലെങ്കിൽ ഡാമിലെ വെള്ളത്തിലിറങ്ങാനോ അത്തരം കാര്യങ്ങൾക്കൊന്നും പോകരുതെന്ന കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇനി മഴയുടെ കാര്യം പറയുകയാണെങ്കിൽ, നിലവിൽ ഇപ്പോൾ മഴയ്ക്ക് ഒരല്പം തോർച്ചയുണ്ട്. രാത്രിയിൽ പക്ഷേ കാര്യങ്ങൾ അങ്ങനെ ആയിരുന്നില്ല, ശക്തമായ മഴ പെയ്യുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. ഇപ്പോൾ ആ മഴ തോർന്നു നിൽക്കുന്നു. എന്നിരുന്നാലും ആ ജില്ലയിൽ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട്. റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അതിനുവേണ്ട എല്ലാ സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും ജില്ലാ ഭരണകൂടം നടത്തിയിട്ടുണ്ട്. നിലവിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, വെള്ളം കയറാൻ സാധ്യതയുള്ള പോലുള്ള പ്രദേശങ്ങളിലെ ആളുകളെ ക്യാമ്പിലേക്ക് മാറ്റേണ്ടതുണ്ടെങ്കിൽ അതിനുള്ള സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. നിലവിൽ 4 ക്യാമ്പുകളാണ് തുറന്നിട്ടുള്ളത്. കൊക്കയാറിൽ 3ഉം കട്ടപ്പനയിൽ 1ഉം, അങ്ങനെ 4 ക്യാമ്പുകളാണ് ജില്ലയിൽ തുറന്നിട്ടുള്ളത്. മറ്റ് ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്കോ വെള്ളം കയറുന്ന ഒരു സാഹചര്യത്തിലേക്കോ ഒന്നും തന്നെ പോയിട്ടില്ല. ഡാമുകളുടെ കാര്യം പറയുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ജലനിരപ്പൊന്നും കാര്യമായി തന്നെ ഉയർന്നിട്ടില്ല. നിലവിൽ തുറന്നിരിക്കുന്ന ഡാമുകൾ എന്ന് പറയുന്നത് മലങ്കര, പാമ്പള, കല്ലാർകുട്ടി, പൊന്മുടി ഡാമുകളാണ് നിലവിൽ തുറന്നിരിക്കുന്നത്. ഇവിടുന്ന് ചെറിയ തോതിൽ മാത്രമാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നത്. നിലവിൽ പെരിയാറിൻ്റെയും മുതിരപ്പുഴയാറിൻ്റെയും ജലനിരപ്പിൽ നേരിയൊരു വർധനം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയതായിട്ടുള്ളൊരു വിവരം എന്ന് പറയുന്നത്, ജില്ലയിലെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുമുള്ള പ്രവേശനം നിരോധിച്ചുകൊണ്ട് ജില്ലാ കളക്ടർ ഉത്തരവിറക്കിയിട്ടുണ്ട്. മഴ തുടരാനുള്ള സാധ്യതയുള്ളതിനാൽ എല്ലാ വിനോദസഞ്ചാര മേഖലകളിലേക്കുമുള്ള പ്രവേശനം നിരോധിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിലൊക്കെ കൃത്യമായിട്ടുള്ള ജാഗ്രത പുലർത്തണമെന്നും ഈ സ്ഥലത്തേക്ക്, അതായത് സഞ്ചാരികൾ എത്തരുതെന്നുള്ള കൃത്യമായിട്ടുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിന് രാഹുല്, ഈ മഴ കുറഞ്ഞു നിൽക്കുന്ന ഒരു ആശ്വാസമാണെങ്കിൽ കൂടിയും ഈ ജനങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റുന്നത് അടക്കമുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, ആ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഏകോപിപ്പിച്ചിരിക്കുന്നത്? അതിര, അതായത് കൊക്കയാറിലാണ് ഇന്നലെ ആദ്യം ക്യാമ്പുകൾ തുറന്നത്. 3 ക്യാമ്പുകൾ തുറന്നത് കൊക്കയാറിലാണ്. നമുക്കറിയാം, സ്വാഭാവികമായിട്ട് കഴിഞ്ഞ വർഷം വലിയ ദുരന്തം വിതച്ച സ്ഥലമാണ് കൊക്കയാർ. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടൽ ഭീതി വലിയ തോതിൽ തന്നെ നിലനിൽക്കുന്ന ഒരു പ്രദേശം. അതുകൊണ്ട് ആ സ്ഥലത്തെ ആളുകൾ, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള മേഖലയിലെ ആളുകളാണ് ഏറ്റവും കൂടുതൽ ക്യാമ്പിലേക്ക് മാറിയിരിക്കുന്നത്. 17 കുടുംബങ്ങളോളം ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയിലുള്ള ആളുകളാണ് ക്യാമ്പിലേക്ക് മാറിയിരിക്കുന്നത്. അതുപോലെ തന്നെ താഴ്ന്ന പ്രദേശമുണ്ട്. ഈ വീടുകളിൽ പെട്ടെന്ന് വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളുണ്ട്. അവിടെയുള്ള ും ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ആ പ്രദേശത്തുള്ള ആളുകൾ പറയുന്നത്, കൂടുതൽ ആളുകൾ വസിക്കുന്ന ഒരു പ്രദേശമാണ്, അവിടുത്തെ ആളുകൾ പറയുന്നത് കഴിഞ്ഞ തവണത്തെ ഉരുൾപൊട്ടൽ, കൊക്കയാർ പ്രദേശത്തെ ഉരുൾപൊട്ടലുണ്ടായി, ഈ തോട്ടിലൊക്കെ മണ്ണും കല്ലും മണലും വന്ന് നിറഞ്ഞിരുന്നു. ഈ മണലൊക്കെ മാറ്റി ഇത് കൊണ്ടുപോകാനുള്ള നടപടി പ്രഖ്യാപിച്ചിരുന്നെങ്കിലും പക്ഷേ അത് ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. അത് വലിയ തരത്തിലുള്ള ശമനമുണ്ട്. എന്നാൽ ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒരു അറിയിപ്പുണ്ടാകുന്നത് വരെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും നിരോധിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ്. 7 ജില്ലകളിലാണ് ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തീരദേശ മേഖലകളിൽ അടക്കമുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. മലയോര മേഖലകളിലും കർശന ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്.